சப்பு, மிளகு, தக்காளி, உள்ளி, இஞ்சி, மஞ்சள், மஞ்சள் பொடி, குருமுளகு, குருமுளகு, துக்குமுட்டா. ஹாய் கூட்டுகாரே, ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ കണ്ണൻ പരിചയപ്പെടുത്തിയല്ലോ. ഒരു മീഡിയം സൈസ് തക്കാളി, രണ്ട് വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പ്, ചപ്പ് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, രണ്ട് മുട്ട, കോളിഫ്ലവർ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളിന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു റെസിപ്പിയാണ് ചെയ്യാൻ. നമുക്ക് ഓയിലൊഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, പേസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ മുട്ടയാണെങ്കിൽ ഒന്ന് മതി. ഇത് നാടൻ മുട്ട ആയതുകൊണ്ട് ഞാൻ രണ്ടും എടുത്തത്. ഇത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ കൂടി ചേർക്കുക. നമ്മൾ കോളിഫ്ലവറിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിലേക്കുള്ള ഉള്ളി, തക്കാളി, മുട്ട ഇതിൻ്റെയൊക്കെ അളവും കൂട്ടി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ആദ്യം നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടതാണ്, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം, കോളിഫ്ലവർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് താല്പര്യം ഇഷ്ടമുള്ളവർക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല, ചില സമയങ്ങളിലൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് എരിവൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അതിനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കോളിഫ്ലവർ ഓവറായിട്ട് വെന്ത് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ നേരത്ത് നമുക്കതിലേക്ക് ചപ്പും കറിവേപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കറിവേപ്പും ചപ്പും ഒക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.